ഭവനമോ വീടിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 300 മീറ്റർ അകലം ഉണ്ടാവുള്ളൂ. പോയി റോട്ടിന് ഇങ്ങനെ പോയി നമ്മൾ അത് ഓ പോസ് ചെയ്യുന്നു. പോയി നോക്ക, ഭയങ്കര കാടാണ്, ഇട്ടായിരിക്കും. ഇതാണ് വഴി, നല്ല കാടല്ലേ. ഏകദേശം ഞങ്ങളിപ്പോൾ പോണത് കൂട്ടൂർ പഞ്ചായത്തിൻ്റെ ഒരു ബോർഡറിൽ നിന്നാണ്. ഇപ്പോൾ ചോല സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പന്മള പഞ്ചായത്തിലാണ്. ഞങ്ങൾ ഏകദേശം ബോർഡർ കിടന്നു. ഇതൊക്കെ ഒരുപാട് നിന്ന് പോയാണ് പോയി. നല്ല രസമാണ് കാട്ടുകൂടി, ഫുൾ കാട്. എന്താണ് പോയി? ഓക്കെ ഓക്കെ. ഇത് വൈല്ലോ, ഇങ്ങനെയൊക്കെ ഇത് പോകണം. ഇതാ ഇപ്പോൾ വൈ കഴിഞ്ഞ് ഏകദേശം ഒക്കെ പുല്ലും കാടായി കിടക്കുന്ന സ്ഥലം. നമ്മൾ ഫുള്ള് കാട്ടുകൂടിയാണ് പോണത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഓ, ഏകദേശം സൂര്യാസ്തമിക്കാറായി. ഇവിടുന്ന് കാണൂല, എന്നാലും ആ ഭാഗമാണ് ഇങ്ങനെ കാണുന്നത്. പോയി നോക്കാം. നല്ല ഫുൾ കാടല്ലേ. ഏകദേശം അടിപൊളി സ്ഥലം. ഘോരവനം എന്നൊക്കെ പറയും. കിളികളുടെ കളകള ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇതേക്ക് വരുമ്പോ സൂ ഒക്കെ ഇട്ടായിരുന്നത്. പെട്ടെന്ന് പോവാം, ഇല്ലെങ്കില് അവിടുന്ന് ഇങ്ങനെ തിരിച്ചു പോരണ്ടേ. നമ്മള് ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ? ചോലൻ്റെ അടുത്ത് എത്തിട്ടോ? നമുക്ക് ചോലേക്ക് ഇറങ്ങി നോക്കാം. എന്താണ് ഈ
ചോല ഇപ്പോൾ ആൾപ്പെരുമാറ്റമില്ല ഒരുപാട് കാലമായിട്ട്. മറ്റത് കുളിക്കാനും നീന്തം പഠിക്കാനൊക്കെ കുട്ടികളെ വന്നതിനൊരു സ്ഥലമായിരുന്നു. ഓർത്തെടുത്താൽ മതി അയ്യോ അടിപൊളി ചേട്ടാ. നല്ല തെളിഞ്ഞ വെള്ളം അടിപൊളി, ഇതിൻ്റെ അടിഭാഗം വരെ കാണുന്നുണ്ട്. നല്ല സൂപ്പർ വെള്ളം. ഈ വെള്ളം ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഒലിച്ചു പോകുന്നു. ഈ കാട്ടിലൂടെ ഇങ്ങനെ പോകുന്നു. ഓക്കെ 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 അത് പറഞ്ഞോ പറഞ്ഞോ. ഒന്നും കൂടി കാല് കാല് വേദന ഉണ്ടായ ഉറുമ്പ് ഭയങ്കര കടച്ചിലോട്ടോ കടിച്ചിട്ടേ നല്ല കടി അടിച്ചു പോകും. നമുക്ക് വെള്ളത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. കൂടുതൽ ആയൊന്നുമില്ല, ഏകദേശം ഒരു ഒരു മീറ്റർ ഉണ്ടാവും അല്ലേ വെള്ളം. അത്ര അല്ലുള്ളൂ, ശുദ്ധമായ വെള്ളമാണ്. കുടിക്കാനൊക്കെ പറ്റും, ശുദ്ധമായ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാം. ശുദ്ധമായ കാട്ടരുവിയാണ്. ഒരു വൈക്കിട്ടാ വെള്ളത്തിൽ തണുപ്പുണ്ട്. ഒന്ന് കുളിച്ചിട്ട് പോയാലോ, ഓർത്തുകൊണ്ടില്ല. മയക്കുമ്പോന്ന് കയറി കേട്ടോ. ഇപ്പൊ പുളി എറുമ്പിട്ടല്ലോ. തവളകള്, വാൽമാക്രികള്, അവയുടെയൊക്കെ എല്ലാ ആളുകളും ഉണ്ട് ഇവിടെ. വാൽമാക്രികളുടെയൊക്കെ ബാങ്ക് കൊടുത്തിട്ടോ, നമുക്ക് തിരിച്ചു പോണ ടൈമായി. ആ ഭാഗത്തു നിന്നാണ് വെള്ളം ഒലിച്ചത്. ഒരു ചെറിയൊരു ഭാഗത്ത് ഒരു പൊത്ത്. എന്തോ ഇതാണ് ഈ ഭാഗത്തു നിന്നാണ് വെള്ളം വരുന്നത്, ഒരു പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാണുന്നുണ്ട്. ശുദ്ധമായ വെള്ളം, സൂപ്പർ വെള്ളം. നമ്മളൊന്ന് കുളിച്ചാ നോക്ക. എന്താണ് പറഞ്ഞത്? ഇറങ്ങിക്കോ ഷർട്ട് വെച്ചിട്ട്. ആ കുറുക്കന്മാരൊക്കെ ഓളിയായിട്ടുണ്ട്. ഔവ്വ
നല്ല സൂപ്പറായിട്ട് നല്ല തണുത്ത വെള്ളമാണ്, അടിപൊളി വെള്ളമാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ് കാര്യമായിട്ട് വേണ്ടത്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. കടാകലറിന്റെ ഇല്ല.